എന്താ ന്യൂസ് മായേ? ഒരു പ്ലസന്റ് സർപ്രൈസ്. ജയന്തിന്റെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ നല്ല കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു വന്നാണോ? ഏ അല്ല, അവര് ബാംഗ്ലൂർക്ക് പോകുന്ന വഴി ഇറങ്ങിയതാ. ജയന്തിന്റെ അമ്മയ്ക്ക് മായ എന്ന് കാണണമെന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. കേട്ടമ്മയെ, പ്രിൻസിപ്പളും മാറ്റനൊക്കെ ജയന്തിന്റെ അച്ഛനെ കിണിങ്ങിണി അടിക്കുന്നതാണ് നല്ല ശൈല്. വലിയ ആളല്ലേ, ഇപ്പൊ പുള്ളിക്കാരനോടൊന്ന് പറഞ്ഞാ മതി, മന്ത്രിസഭയിൽ ഒരു ഇളക്കിളക്കിയിട്ട് ആ ഡോക്ടർ ശ്രീനിവാസിനെ ദിവസം ദിവസം സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും. വേണ്ട, ആ ഡോക്ടറുടെ കാര്യം നോക്കാൻ നമ്മളൊക്കെ തന്നെ മതിനെ. ഇതാണ് ജയന്തിയുടെ റൂംമേറ്റ് മായ. മായയെ കാണണമെന്ന് കൊതിച്ചതും നിർബന്ധം പിടിച്ചതും ഒക്കെ ജയന്തിയുടെ അമ്മയാ. അവിടെ ഇരിപ്പുണ്ട്, ചെല്ലേ. വാ വാ അമ്മേ, ഇതാ മായ. ആ സുന്ദരിയാണല്ലോ. ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇവള് പറയും, ഇരുമയാണെങ്കിലും നിങ്ങള് ഒറ്റ കരളാണെന്ന്. ഒരുപാട് കാലായി കൊതിക്കുന്നു ഒന്ന് കാണാൻ. പക്ഷേ ഈ അസുഖം ഒന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ? ഈയിടെയായി എപ്പോഴും ക്ഷീണോ? ഈ അസുഖം വെച്ച് അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. കൊള്ളാം, കുറ്റം ഇപ്പൊ എനിക്കാ. ഇവള് വീട്ടിലേക്ക് വന്നിട്ട് രണ്ടു മാസായി. കാണാതിരുന്ന അമ്മമാർക്കല്ലേ വിഷമം അറിയുള്ളൂ. ആ എവിടെയാ മായയുടെ അച്ഛനും അമ്മയും ഒക്കെ? പുറത്താ. ആ ഇവള് പറഞ്ഞു മാസാമാസം മായയ്ക്ക് അയക്കുന്ന പണത്തിന് കണക്കില്ല. അത്രയ്ക്ക് ഇഷ്ടാ മായെന്നൊക്കെ. വരാറില്ലേ? ഉണ്ട്, വരാറുണ്ട്, മിക്കപ്പോഴും വരാറുണ്ട്. മായ മായ, ന്യൂസ് വരുന്നുണ്ട്. എന്തോ പുതിയത് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ. 120 കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു അമ്മയെത്തി. ഏതമ്മ? ആരുടെ അമ്മ? മകന്റെ പുതിയ ജോലി സ്ഥലത്ത് വീടും പരിസരവും കാണാനും മകന്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും നാട്ടിൽ നിന്നും ഡോക്ടർ ശ്രീനിവാസന്റെ അമ്മ ഇന്ന് രാവിലെ ട്രെയിനിൽ എത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസ്. മായേ, എന്തെങ്കിലും പണി പറ്റിക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ? നമ്മളെ തേടി വന്ന ഒരു ന്യൂസ് അല്ലേ, ഇത് പാഴാക്കിക്കൂടാ. എന്നെ മെല്ലെ ഒന്ന് പിടിച്ചേ, പിടിച്ചേ. എനിക്ക് ചെറിയൊരു ഐഡിയ. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. ആ ഡോക്ടർ കിട്ടിയ ഒരു ബ്രഹ്മാസ്ത്രം. നാളെ എത്ര മണിക്കാ ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് പോകുന്നത്? ഒരു 8 മണിന്ന് വെച്ചോ. ആ സമയത്ത് നമ്മൾ ആ വീടിന്റെ പരിസരത്തുണ്ടായിരിക്കണം. പോയിട്ട് വരാമ. ശരി. ഞാനും ചെന്നിട്ട് വരാം. വരുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ. എന്താ ശ്രീനിയേട്ടനില്ലേ? ഇല്ല, ഹോസ്പിറ്റലിൽ പോയല്ലോ. ഹോസ്പിറ്റലിലോ? അതെ, ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയോ ഏട്ടൻ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇല്ല, ഒരു മാസമായിട്ട് ലീവിലായിരുന്നല്ലോ. എന്തോ എനിക്കതറിയില്ല, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി. കുട്ടി ആരാ? ഒന്ന് കാണണമായിരുന്നു, കണ്ടാ മാത്രം മതിയായിരുന്നു. കുട്ടി ആരാന്ന് പറഞ്ഞില്ല. നിങ്ങളാരാ? ഞാനവന്റെ അമ്മ. അയ്യോ, എന്തേ കാണിക്കുന്നത്? കുട്ടി ഏതാ പറ? ഒന്നുമില്ല, ഞാൻ വെറുതെ. ഞാൻ പോയിക്കോട്ടെ. ആരാ? കാര്യം എന്തെന്ന് പറഞ്ഞിട്ട് പോകുട്ടി. ഒന്നുമില്ല, ഞാൻ പോകുക. നിൽക്കൂ. എന്തിനാ ശ്രീനിയെ കാണണമെന്ന് പറഞ്ഞത്? പറഞ്ഞിട്ട് പോയാ മതി. പറയൂട്ടി. ഇല്ല, ഞങ്ങൾ തമ്മിൽ പരിചയമായിരുന്നു. ഈ സാരി ഇതെനിക്ക് ശ്രീനിയേട്ടൻ സമ്മാനിച്ചതാ. ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ. വരുമ്പോ അമ്മ തന്നെ കൊടുത്താ മതി. മായ തന്നതാണെന്ന് പറയുമ്പോ എല്ലാം മനസ്സിലായിക്കോളും. നിൽക്കൂ. മായയ്ക്ക് എങ്ങനെ എന്റെ മകനെ പരിചയം? ക്ഷമിക്കണം, ഒന്നും വിചാരിക്കരുത്. ഒരമ്മയുടെ മുഖത്ത് നോക്കി അതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക? പറയണം,
എനിക്കത് കേട്ടേ പറ്റൂ. ഞാനല്ല തെറ്റുകാരി. ശ്രീനിയേട്ടനാ കോളേജിന്റെ മുമ്പിൽ വന്ന് മൂന്ന് നാല് നേരം എന്നെ കണ്ടോണ്ടിരുന്നത്. ഡോക്ടറല്ലേ, സുന്ദരനല്ലേ, ഏത് പെൺകുട്ടിയാ മോഹിച്ചു പോകാത്തത്? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ ശ്രീനിയേട്ടന് വേണ്ടത് അതൊന്നുമായിരുന്നില്ല. കുറച്ച് പണത്തിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ, അന്തസ്സും അഭിമാനവും വിറ്റ് കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത്. പിന്നീടാ ഞാൻ ശ്രീനിയേട്ടന്റെ കളികളൊക്കെ അറിയുന്നത്. ഷർട്ടും മുണ്ടും മാറുന്ന പോലെയല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള്. സാരമില്ല, എനിക്ക് പരാതിയൊന്നുമില്ല, എല്ലാം എന്റെ വിധി. എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയേട്ടനെ. എന്റെ രംഗം ഞാൻ കലക്കി, ഇനി കളി ഹേമയുടെ. വേച്ചില്ല, റെഡിയാക്കും. ആശുപത്രി പോയി. ഓ ഗോഡ്, ആശുപത്രിയിലോ? 11 മണിക്ക് എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചത്? ഹലോ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർ ശ്രീനിവാസിനെ ഒന്ന് കിട്ടുമോ? ഏ, ഓപ്പറേഷൻ തീരല്ലോ, ജൂലിയൻ വിളിച്ചെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. അശോക്, എന്താ അശോക്, ആ ചീന് പറ്റിച്ച പണി കണ്ടില്ലേ? 11 മണിക്ക് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ തീയേറ്റർ കയറി ഇരിക്കുക. ഏ, അതെ അതെ അതെ, ലീവ് കഴിഞ്ഞു, ഇന്നോട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എന്നാലും എനിക്ക് പറ്റിയ അമളിയെ, കൽക്കട്ടയിലെ സേട്ട് ചോളെ വന്ന് താമസിക്കുന്നുണ്ട്, വരാവോ എന്ന് എന്നോട് ചോദിച്ചതാ. ഇപ്പൊ അതും പോയി, ഇതും പോയി. ഇനി കാണട്ടെ, കിസ് കൊടുക്കാൻ പോണ പോലെ പോയിട്ട് ചിനിന്റെ കവിളി ഞാനങ്ങ് കടിച്ചു പറിക്കും. ആരാ, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, പുതിയതായി വേലയ്ക്ക് വന്നതാ? അതെ. ആ, വേലക്കാരുടെ പ്രധാന കടമ എന്താണെന്ന് അറിയാലോ, എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കുക. ഇതാ